ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു ഓട്ടടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഓട്ടടയപ്പം. ഇതിനുമുമ്പ് ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഓട്ടടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നെ. അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും അപ്പത്തിൻ്റെ റെസിപ്പിയേക്കാൾ കൂടുതൽ ഈ ഓടിനാണ് എല്ലാവരും അന്വേഷിച്ചത്. ഈ ഓട് എവിടെ നിന്നാണ് കിട്ടുക, ഈ ഓട് ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാനൊക്കെ ചെറുതിലേ കാണുന്നതാണ് ഈ ഒരു ഓട്. പക്ഷെ നിങ്ങളൊക്കെ ആരും കണ്ടിട്ടില്ല പറയുമ്പോൾ എനിക്ക് ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നി. എൻ്റെ നാട് കണ്ണൂർ ചെറുവെന്നാണ്, അവിടെയൊക്കെ ചെറുതിലേ ഞാൻ കണ്ടതാണ് ഈ ഒരു ഓടിൽ ഓട്ടടയപ്പം ചുടുന്നത്. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ കുഴിയുള്ള ആ ഒരു ഓട്ടിൽ ചുടാറുണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടിൽ ചുട്ടിട്ട് കിട്ടുന്ന ഒരു പെർഫെക്ഷൻ എന്തായാലും അതിൽ കിട്ടുന്നില്ല. അപ്പോൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ച്, അതായത് കൊറിയർ അയച്ചുതരാൻ പറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറയുന്നത് എങ്ങനെ എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ കണ്ണൂർ ചെറുന്ന് ആ ഭാഗത്തൊക്കെ വരികയാണെന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് രാവിലെ കൂടി ആ ഒരു വീഡിയോക്ക് നല്ലൊരു കമൻസ് ഉണ്ടായിരുന്നു. അതായത് നല്ല അടിപൊളി, അപ്പോൾ ഈ ഓട് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളിനി ഈ ഓട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ഈ ഓടിന് പകരം കുഴിയുള്ള മണ്ണിൻ്റെ ഓടില്ലേ, അതിലും ചുട്ടെടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പിന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊക്കെ വരുന്നത് ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുന്നതുകൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് വലിയ കാര്യമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോക്ക് തന്ന കമൻസിനും ലൈക്ക് ഷെയറിനും അതുപോലെ സപ്പോർട്ടും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് പറയാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ അതിൽ നിന്ന് നല്ലൊരു റവന്യൂ കിട്ടിയിട്ടുണ്ട്, അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ, വ്യൂസൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അതിന് ഒരു റവന്യൂ ഒക്കെ കിട്ടിയത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന ഓട്ടടപ്പത്തിൻ്റെ റെസിപ്പി ആണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് മൈദക്ക് 2 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1 മുട്ട മതി. 2 കപ്പ് മൈദ ആയതുകൊണ്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല നേരിയതായിട്ട് കിട്ടും, നല്ല തിന്നായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള അപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂട്ടിയാൽ മതി ബാറ്ററിന്. ഇവിടെ ഓട് ഒരു 15 മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ മാവ് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുത്തുകുത്തായിട്ട് ഹോൾ വരുന്നത്. കുറച്ച് ഹോൾ വരുന്നത് കാണുമ്പോൾ നമുക്കിതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണം. പെട്ടെന്നായി കിട്ടുമേ, നല്ല ചൂടിലുള്ളതാണ് ഈ ഓട്. അതായത് നമ്മൾ തീ ഒട്ടും കുറച്ച് വെക്കരുത്. ഇനി ഇത് ദാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചട്ടും വെച്ചിട്ട് ഇളക്കിയെടുക്കാം. തീയൊന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടൂല, അടിക്ക് പിടിക്കും. അപ്പോൾ നിങ്ങൾ തീയൊന്നും കുറക്കാൻ നിൽക്കരുത്, ഫുൾ ഫ്ലെയിം തന്നെ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാൻ നോക്കുക. ഇനി അടിഭാഗം കരിഞ്ഞു പോകുന്നുണ്ടോയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. ഇത് കുറേ സമയം വെക്കുകയാണെങ്കിൽ എന്തായാലും കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുകൾ ഭാഗം വെന്ത് കിട്ടുന്നൊക്കെ തോന്നൂലേ, കുക്കായിട്ടുണ്ട്. അപ്പോൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന് ഈ ചൂടോടുകൂടി തന്നെ നല്ല നെയ്യും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം നല്ല മുരിഞ്ഞിട്ടാണ് ഉണ്ടാവില്ലേ. ശരിക്കും അരിൻ്റെ ഓട്ടട അപ്പത്തിനെക്കാട്ടി നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മൈദനെ കൊണ്ട് ഉണ്ടാക്കിയാൽ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പം മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പേര് ചോദിച്ചത് ഗോതമ്പ് പൊടി കൊണ്ട് ഓട്ടിൽ ചുടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണമെന്ന്. അത് ഞാൻ ഇൻഷാല്ല ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി, ചിക്കൻ കറി, അതുപോലെ നല്ല മത്തിക്കറി, മുളക് കറി, മത്തി മുളകിട്ടതൊക്കെ അതൊക്കെ നല്ല കോമ്പിനേഷനാണേ. ചിലർ തേങ്ങപ്പാലും പഞ്ചസാരയും നെയ്യും കൂട്ടിയിട്ട് അത് രാവിലെ കഴിക്കാനാണ് നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് രാത്രി ഡിന്നറിനാണ്. അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള ലിവർ കറിയുണ്ട്, അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.